ഉസ്ബേക്ക് പ്രഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മുഹമ്മദ് അലി രാജിവെച്ചു. മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജി. ലീഗിലെ തന്നെ പഞ്ചായത്ത് അംഗങ്ങൾ നേരത്തെ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. തിരുവേക്കപ്ര പഞ്ചായത്തിലെ ലീഗിനുള്ളിലെ പടലപ്പിണക്കങ്ങളാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന. പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാജിവെച്ചതെന്ന് എം ടി മുഹമ്മദ് അലി പ്രതികരിച്ചു. യു ഡി എഫ് ഭരിക്കുന്ന തിരുവേക്കപ്ര ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗിലെ എം ടി മുഹമ്മദ് അലിയായിരുന്നു പ്രസിഡന്റ്. 2 വർഷവും 11 മാസവും പിന്നിടുന്ന വേളയിലാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് സ്ഥാനം എം ടി മുഹമ്മദ് അലി രാജിവെക്കുന്നത്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തന്നെയാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന. പ്രസിഡന്റാകാൻ നിർദ്ദേശിച്ചതും പാർട്ടി, രാജിവെക്കാൻ ആവശ്യപ്പെട്ടതും പാർട്ടി എന്നാണ് എം ടി മുഹമ്മദ് അലിയുടെ നിലപാട്. ശനിയാഴ്ച വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷമായിരുന്നു രാജി. കുറച്ചു കാലമായി എങ്കിലും ഭരണം മോശമാണ് എന്നൊരവസ്ഥയിലേക്ക് പിന്നെ എത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ രാജിവെക്കാൻ തയ്യാറായി. അപ്പം നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വാർഡിലുള്ള ജനങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, എൻ്റെ വോട്ടർമാർ അതിനോട് യോജിക്കുന്നില്ല. എന്നാലും ശരി, പിന്നെ പാർട്ടി ലെറ്റർ തന്നു, റിസൈൻ ചെയ്യണം എന്ന് പറഞ്ഞ് ലെറ്റർ തന്നു. അപ്പോൾ ഞാൻ ഇന്ന് രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പുള്ള അംഗങ്ങളാണ് മോശമെന്ന് പറഞ്ഞതുണ്ട്. പക്ഷെ ഒപ്പുള്ള സാധാരണ ഒരു ഭരണസമിതിയിലും അല്ലെങ്കിൽ പോരായ്മകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ പ്രതിപക്ഷമാണ് അത് ഏറ്റെടുത്ത് പറഞ്ഞ് പ്രസംഗിക്കാറും പൊതുയോഗങ്ങൾ നടത്താറും പതിവ്. അങ്ങനെ ഒരു അഭിപ്രായം പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ ഘടകകക്ഷിയായ കോൺഗ്രസിനോ ഇല്ല. പിന്നെ ഒപ്പുള്ള ലീഗിൻ്റെ മെമ്പർമാരാണ് അങ്ങനെ പരാതി കൊടുത്തു എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്ക് കഴിവിൻ്റെ പരമാവധി നീതിപൂർവമായ ഒരു ഭരണം നടത്തുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനപ്പുറം ആര് പറഞ്ഞാലും നമുക്ക് നീങ്ങാൻ പറ്റില്ല. കാരണം പ്രസിഡന്റ് എന്ന പദവി ഇവിടുത്തെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും പ്രസിഡന്റാണ്. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. വളർന്നു വരുന്ന കായിക താരങ്ങൾ ധാരാളം ഈ പഞ്ചായത്തിലുണ്ട്. പക്ഷെ അതൊക്കെ ആണെങ്കിലും ശരി, അവർക്ക് പ്രാക്ടീസ് നടത്താനോ മറ്റുള്ളൊരു സൗകര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്ന ആദ്യത്തെ വർഷം തന്നെ നമുക്ക് ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാൻ സാധിച്ചില്ല. കാരണം കോവിഡാണ് നമ്മൾ എതിരേറ്റത്. അപ്പോൾ ആ ഒരു വർഷക്കാലം നമ്മൾ കോവിഡ് ബാധിച്ചവരെ അവരെ സഹായിക്കാനും അവരെ ആശുപത്രികളിലേക്കും ഡി സി സിയിലേക്കൊക്കെ എത്തിക്കാനുള്ള സൗകര്യം, എല്ലാ സൗകര്യങ്ങളും സൗജന്യമായി നമ്മൾ ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മൾ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി, അതിൽ മുൻപന്തിയിൽ നിന്ന് എന്തിനേറെ പറയുന്നു, തിരുവേഗപ്പുറ പഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായി വാക്സിൻ വിലക്ക് വാങ്ങാൻ വേണ്ടി ഗവൺമെൻറ്റിൽ നിന്നും പൈസ കൊടുത്ത് മേടിക്കാൻ വേണ്ടി 1 കോടി രൂപ നീക്കി വെച്ച് ഗവൺമെൻറ്റിലേക്ക് കത്തി എഴുതിയത്. അത് കേരളത്തിൽ, പാലക്കാട് ജില്ലയിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ പോലും ഒരു പഞ്ചായത്തും വെച്ചിട്ടില്ല. നമ്മുടെ തനത് ഫണ്ടിൽ നിന്നാണ് 1 കോടി രൂപ നീക്കി വെച്ചത്. പക്ഷേ അത് ഗവൺമെൻറ് അംഗീകാരം കിട്ടാത്തത് കാരണം നമുക്ക് അത് പോയി. അപ്പോൾ നമ്മൾ പിറ്റത്തെ വർഷമാണ് നമ്മൾ യുവാക്കളുടെ ചിരകാല അഭിലാഷമായ ഒരു പിന്നെ കളിസ്ഥലം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിത കാലത്ത് പുഴയോരത്ത് സർവേ ചെയ്ത് കുറച്ച് സ്ഥലം കണ്ടെത്തിയിരുന്നു. പക്ഷെ ആ സർവേ ചെയ്തുകൊണ്ടിരുന്ന് നടത്തിയിരുന്നെങ്കിലും ശരി, നമ്മൾ അതിനു വേണ്ടിയിട്ട് ഫണ്ട് നീക്കി വെച്ചപ്പോൾ അതിനന്ന് പിന്നെ റീസർവേ ചെയ്തതിൻ്റെ സ്കെച്ച് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് ഓഫീസിന് സ്കെച്ച് ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് രാജിക്കത്ത് നൽകിയത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ പടലപ്പിണക്കങ്ങൾ ആരംഭിച്ചിട്ട് പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തു വന്നതോടെയാണ് പഞ്ചായത്ത് അംഗങ്ങൾ ലീഗ് നേതൃത്വത്തിന് പരാതി നൽകിയത്. പ്രസിഡന്റിന്റെ പ്രവർത്തനത്തെ ചൊല്ലിയാണ് ലീഗിലെ ഒരു വിഭാഗത്തിന്റെ പരാതി. 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 8 സീറ്റ് ലീഗിനും 4 സീറ്റ് കോൺഗ്രസിനും 5 സീറ്റ് LDFനും 1 സീറ്റ് സ്വതന്ത്രനുമാണ് ലഭിച്ചിരുന്നത്. ലീഗിലെ 7 പേർ ചേർന്ന് പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജിയെന്നാണ് സൂചന. പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞാലും ജനകീയ വിഷയങ്ങളുമായി പൊതുപ്രവർത്തന രംഗത്ത് തന്നെ ഉണ്ടാകുമെന്നാണ് എം ടി മുഹമ്മദ് അലിയുടെ നിലപാട്.